ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ വന്നിട്ടുള്ള ഇഞ്ചി മിഠായിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഇഞ്ചി മിഠായി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അരച്ചെടുക്കാം, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി, പേസ്റ്റ് രൂപത്തിലൊന്നും ആവണ്ട. നമുക്ക് നമ്മുടെ പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി മിഠായിൻ്റെ അതേ ഒരു മധുരം തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് പഞ്ചസാര വരെ എടുക്കാവുന്നതാണ്. ഇതൊക്കെ അലിഞ്ഞ് നന്നായിട്ട് പതപൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുള്ള് ഉപ്പും ചേർത്തെടുത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 2 ടേബിൾ സ്പൂൺ കൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സാക്കിയെടുത്ത് 1-5 മിനിറ്റ് അത് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിത് ഏതെങ്കിലും ഒരു നെയ് പുരട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.